അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إِنْ لَمْ يَكُنْ فِي مَعَادِي آخِذًا بِيَدِي فَضْلًا وَإِلَّا فَقُلْ يَا زَلَّةَ الْقَدَمِ حَسَاهُ أَنْ يُحْرِمَ الرَّاجِيمَ كَارِمَهُ أَوْ يَرْجِعَ الْجَارُ مِنْهُ غَيْرَ مُحْتَرَمِ ومنذ ألزمت أفكاري مدائحه وجدته لخلاصي خير ملتزمي ولن يفوت الغنى منه يدا تربت إن الحياة ينبت أزهار في اللكمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بوماني رايا ഉസ്താദുമാര്, സാദാത്തുക്കൾ, മുത്തഅല്ലിമീങ്ങൾ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, വലിയ സന്തോഷം തോന്നുകയാണ്. മഹാനായ താജുൽ ഉലമ അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ കുറ്റിയടിച്ച് തുടങ്ങിയ ഈ സ്ഥാപനം താജുൽ ഉലമ അവറുകളുടെ മകളുടെ മകൻ സയ്യിദ് അവറുകൾ നടത്തി വരുന്ന ഈ സംരംഭത്തിൽ വരാനും കാണാനും ഈ സദസ്സിൽ സംബന്ധിക്കാനും
കഴിഞ്ഞതിൽ വലിയ സന്തോഷം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സദസ്സുകളിൽ അള്ളാഹു ഈ സദസ്സിനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ഈ സദസ് വിട്ട് പിരിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുപ്പിക്കപ്പെട്ട് നല്ല മനുഷ്യന്റെ ഉടമകളായി മനുഷ്യരായി ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. സ്വലാത്ത് നടക്കാനിരിക്കുകയാണ്, അതിന്റെ മുന്നോടിയായി കുറച്ചു കാര്യങ്ങൾ നമ്മുടെ ആമാവിന് ഭക്ഷണമായി ലഭിക്കേണ്ടുന്ന അറിവുകൾ പകർന്നു നൽകപ്പെടുക എന്നത് നമ്മുടെ സദസ്സുകളുടെ എല്ലാം ഒരു പൊതു സ്വഭാവമാണ്. ആ സ്വഭാവം നിലനിർത്തിക്കൊണ്ടാണ് ഒരു ചെറിയ സമയത്താണെങ്കിലും ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ വഴലുകൾ നമ്മുടെ സ്വലാത്തിന്റെ ദിക്റിന്റെ മജ്ലിസ് ആരംഭിക്കുന്നതിന് മുമ്പ് നടത്താറുള്ളത്. അള്ളാഹു നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കി തരുമാറാകട്ടെ. ആത്മീയമായ വെളിച്ചം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാവരും നന്മ ആഗ്രഹിക്കുന്നവരാണ്, നല്ലത് ഇഷ്ടപ്പെടുന്ന അത് കൊതിക്കുന്ന ആളുകളാണ്. ആരും തിന്മ ആഗ്രഹിക്കുന്ന, തിന്മയെ കൊതിക്കുന്ന ആളുകളല്ല. എല്ലാ രംഗത്തും നമുക്ക് നന്മ എന്ന് ചിന്തിക്കുന്ന സ്വഭാവം, അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്, മനുഷ്യന്റെ സ്വഭാവമാണ്. ചില കാര്യങ്ങളിൽ എന്താണ് ഏതാണ് നന്മയുടെ വശം എന്ന് മനുഷ്യർക്ക് ചില സമയങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അടിസ്ഥാനപരമായി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാവർക്കും അറിയാം. ചില സാഹചര്യങ്ങളോട് യോജിച്ചുകൊണ്ടുള്ള ഹൈറായ മേഖല, ഹൈറായ വിഷയം, അത് നമുക്ക് മനസ്സിലാകാത്തതിന്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യുകയും ഇസ്തിഖാറത്ത് നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. ഇങ്ങനെ എല്ലാ രംഗത്തും നന്മ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രകൃതം, ആ പ്രകൃതമാണ് മനുഷ്യനിൽ നിലനിൽക്കുന്ന പ്രകൃതം എന്ന് പറയുന്നു. ഏതാണ് അടിസ്ഥാനപരമായി മനുഷ്യനിൽ ഉണ്ടാകേണ്ടുന്ന നന്മയുടെ മേഖല എന്ന് പറയുന്നത്? ഒരു മനുഷ്യന്റെ വസ്ത്രം നന്നാവുക, അയാൾ താമസിക്കുന്ന വീട് നന്നാവുക, അയാൾ ഇടപഴകുന്ന മേഖലകളിലെല്ലാം നന്നാവുക, ഇതൊക്കെ വേണ്ടുന്ന വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ ദീൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ രംഗത്തും ഇസ്ലാം നന്മ ആഗ്രഹിക്കുന്നു, നല്ലതിനെ കൊതിക്കുന്നു എന്നതിന് ധാരാളം തെളിവുകൾ, ധാരാളം ചരിത്രങ്ങൾ, ധാരാളം പ്രമാണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബാഹ്യമായ തലത്തുള്ള നന്മകൾ, ആ നന്മകൾ, ഭംഗികൾ, ഇതൊക്കെയും സംരക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബാഹ്യതലം എങ്ങനെയായാലും പ്രശ്നമല്ല എന്ന ഒരു ആശയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ. ഭൗതിക ലോകവും ആത്മീയ ലോകവും പാരത്രിക ലോകവും നന്മയിലാകണം എന്ന ആശയത്തെ, രണ്ട് ജീവിതത്തിന്റെയും നന്മയെ ലോകത്ത് പഠിപ്പിക്കുന്ന മതമാണ് അള്ളാഹുവിന്റെ ദീൻ. അതുകൊണ്ടാണ് ലോകത്ത് എല്ലാ കാലഘട്ടങ്ങളിലും അത് പ്രസക്തിയുള്ള ആശയമായി മാറുന്നത്.
അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥന തന്നെ, ആ പ്രാർത്ഥന തന്നെ രണ്ട് ലോകത്തെയും നന്മ, ആ നന്മ ആവശ്യപ്പെടണമെന്ന പ്രാർത്ഥനയാണ്. രണ്ട് ലോകത്തെയും നന്മ ആവശ്യപ്പെടണം അള്ളാഹുവിനോട്. ചില ആളുകൾ എന്ത് ദുആ ചെയ്താലും ഭൗതിക ലോകത്തിന്റെ നന്മ മാത്രം ആവശ്യപ്പെടുന്ന ആളുകളാണ്. വമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ എന്ന് മാത്രം പറയുന്ന ആളുകൾ ജനങ്ങളിൽ ഒരു വിഭാഗമാണ്. ദുനിയാവിൽ തരണേ, ദുനിയാവിൽ തരണേ എന്ന് ചോദിക്കുന്ന ആളുകൾ, വേറൊന്നും അവർ ചോദിക്കൂല. ആഖിബത്ത് നന്നായി മരിക്കണമെന്ന് അവർ ആരോടും അതിനുവേണ്ടി ദ്വാരക്കണമെന്ന് പറയാറില്ല, സ്വന്തമായിട്ട് ദ്വാരക്കാറില്ല. ഈമാൻ കിട്ടി മരിക്കണമെന്ന് പറയാറില്ല, അള്ളാഹുവിനോട് ചോദിക്കാറില്ല, മറ്റുള്ള ആളുകളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാറില്ല. സ്വർഗത്തിന്റെ കാര്യത്തിൽ ബേജാറില്ല, നരകത്തിൽ പ്രവേശിച്ചു പോകുമോ എന്ന പേടി മനസ്സിൽ വരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ലോകത്തോട്, അവർക്ക് ഭൗതിക ലോകത്ത് ദുനിയാവിൽ ലഭിക്കണം, ദുനിയാവിൽ കിട്ടണം, ദുനിയാവിൽ വേണം എന്ന ഒരേ ഒരു ആശയമാണ് അവരുടെ മുന്നിൽ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവർക്ക് ആഖിറത്തിൽ ഒരു വിഹിതവും ലഭിക്കാനില്ല. കാരണം അവർ ചോദിച്ചിട്ടില്ലല്ലോ. ആഖിറത്തിൽ അവർക്ക് ഒരു വിഹിതവും ലഭിക്കാനില്ല, കാരണം ആഖിറത്തിനെ പറ്റി അവർ ആലോചിച്ചില്ല, അവർ ചോദിച്ചില്ല, അള്ളാഹുവിനോട് അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല, ദുനിയാവിലാണ് അവർ ചോദിച്ചത്. ഇങ്ങനെയുള്ള ഒരു കൂട്ടമാളുകൾ. എന്നാൽ വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിൽ നന്മ തരണം, ആഖിറത്തിൽ നന്മ തരണം എന്ന് ചോദിക്കുന്ന ആളുകൾ മനുഷ്യരിൽ ഉണ്ട്. ഉലായിക ലഹും നസീബും മിമ്മാ കസബൂ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവർ അധ്വാനിച്ച അധ്വാനത്തിന്റെ വിഹിതം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അവരെങ്ങോട്ടാണ് അധ്വാനിച്ചത്? ദുനിയാവിലേക്ക് അധ്വാനിച്ചു, ആഖിറത്തിലേക്കും അവർ അധ്വാനിച്ചു. ദുനിയാവിന്റെ കാര്യവും അവർ ചോദിച്ചു, ആഖിറത്തിന്റെ കാര്യവും അവർ ചോദിച്ചു. അങ്ങനെയുള്ള ആളുകളാണ്. രണ്ട് ലോകത്തും അവർക്ക് നന്മ അല്ലാഹു നൽകും. രണ്ട് ലോകത്തിന്റെയും നന്മ അവർ ആവശ്യപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ലോകത്തിന്റെ നന്മയും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ട് ലോകത്തിന്റെയും നന്മയാണ് അവർക്ക്. രണ്ട് ലോകവും നന്നായി കിട്ടുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. രണ്ട് ലോകവും അല്ലാഹു തആല നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിച്ചവരിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ദുനിയാവ് കൊണ്ട് ചതിക്കപ്പെടുന്ന ആളുകളുണ്ട്, അല്ലാഹു നമ്മളതിൽ പെടുത്താതിരിക്കുമാറാകട്ടെ. ദുനിയാവിൽ നിന്ദ്യം നിസ്സാരമായി പോകുന്ന ആളുകളുണ്ട് ഇസ്സത്തില്ലാതെ, ആ ഗണത്തിലും അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കുമാറാകട്ടെ. എന്നാൽ നന്മ ദുനിയാവിലും വേണം, ആഖിറത്തിലും വേണം. ഈ പ്രാർത്ഥന നിരന്തരം നമ്മൾ നടത്തണം. രണ്ട് ലോകത്തിന്റെയും നന്മ. ഹസനത്ത് എന്താണ് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ ഒരുപാട് പ്രത്യേക അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖാസായ അർത്ഥങ്ങൾ, പ്രത്യേകമായ അർത്ഥങ്ങൾ, പരിമിതമായ ചില ആശയങ്ങൾ. അതിൽ ഹസനത്ത് ദുനിയാവിൽ എന്ന് പറഞ്ഞാൽ അൽ മർഅത്തു സാലിഹ, നല്ല ഇണയെ കിട്ടുക എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഉഫസ്രീകളായ ആളുകൾ അൽ മർഅത്തു സാലിഹ, ദുനിയാവിൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ അൽ മർഅത്തു സാലിഹയാണ്. കാരണം അൽ മർഅത്തു സാലിഹ ഉണ്ടായാൽ, നല്ല ഇണ ഉണ്ടായാൽ ദുനിയാവിൽ എന്തൊക്കെ നന്മ കിട്ടണോ ആ നന്മയെല്ലാം ആ സ്ത്രീയിലൂടെ, ആ ഇണയിലൂടെ, ആ ഭാര്യയിലൂടെ ഒരു മനുഷ്യൻ ലഭിക്കുമല്ലോ. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ മർഅത്തു സാലിഹ എന്ന തഫ്സീർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ മഹാന്മാർ പറയുന്നു. പക്ഷേ ഒന്നിൽ നമ്മൾ ഖാസ് ചെയ്ത് പരിമിതപ്പെടുത്തി പ്രത്യേകമാക്കി മാത്രം പറയേണ്ടതില്ല. എന്തെല്ലാം നന്മകൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഭൗതിക ലോകത്ത് ലഭിക്കേണ്ടതുണ്ടോ എല്ലാ നന്മകളും ലഭിക്കണമെന്ന ചിന്തയിൽ
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന പ്രകൃതം മനുഷ്യന് വേണം. ആഖിറത്തിലെ നന്മ അള്ളാഹുവിനോട് നിരന്തരം അവൻ ചോദിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെ രണ്ട് ലോകത്തിന്റെ നന്മയും മുഅ്മിനായ മനുഷ്യൻ ചോദിക്കുമ്പോൾ അല്ലാഹു അതിന് ഉത്തരം നൽകുന്നു, ഉലായിക ലഹും നസീബും മിമ്മാ കസബൂ, അവരുടെ ജോലിക്ക് അവരുടെ പ്രവർത്തനത്തിന് അവർക്ക് നിശ്ചയിക്കപ്പെട്ട വിഹിതം അല്ലാഹു തആല ദുനിയാവിൽ കൊടുക്കുന്നു, ആഖിറത്തിൽ കൊടുക്കുന്നു. ഇങ്ങനെ രണ്ട് ലോകത്തിന്റെ നന്മയാണ്, രണ്ട് ലോകത്തിന്റെയും ബാഹ്യമായ തലത്തിലുള്ള നന്മ വേണം, ആന്തരികമായ തലത്തിലുള്ള നന്മയും മനുഷ്യന് വേണം. ബാഹ്യമായ തലത്തിലുള്ള നന്മകൾ ലോകത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മാതൃക. ബാഹ്യമായ തലത്തിലുള്ള നന്മയുടെ മാതൃക, ആന്തരികമായ നന്മയുടെ മാതൃക, എല്ലാ മാതൃകയും ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസനാ, ഏറ്റവും നല്ല മാതൃക, ഏറ്റവും നല്ല പിന്തുടർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നത് ആരിലാണ്? ഏറ്റവും നല്ല മനുഷ്യനിലാണ്. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? സയ്യിദുൽ വറാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും ഉന്നതനായ, ഏറ്റവും മാന്യനായ, ഏറ്റവും ബഹുമാന്യനായ, ഏറ്റവും ആദരണീയനായ വ്യക്തിത്വം ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മനുഷ്യന്റെ ബാഹ്യരംഗത്തുള്ള നന്മ, ആന്തരിക രംഗത്തുള്ള നന്മ, ഇത് രണ്ടും സഹാബത്ത് പഠിക്കുന്നത് നബിതകളിൽ നിന്നാണ്, അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നാണ് പഠിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വരുന്ന ആള് അയാളുടെ പ്രകൃതം വളരെ മോശമാണ്, വളരെ മോശപ്പെട്ട പ്രകൃതമാണ്. മുടിയൊന്നും വെട്ടി ഒതുക്കിയിട്ടില്ല, അതൊന്നും തീരെ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ മുടി അത് ശ്രദ്ധിക്കാതെ പാറി പകര് പറന്ന് പറന്ന് കിടക്കുന്ന മുടിയും അലസമായി കിടക്കുന്ന പ്രകൃതവും കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയുന്നത്, ഒരു പിശാചിന്റെ തല, ആ തല പോലെയുള്ള തല നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ തലയിലേക്ക് നോക്കിക്കോ. ഏത് തല? ഈ തല. പിശാചിന്റെ തല എന്ന് പറഞ്ഞാൽ പിശാചിന്റെ തല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ശൈത്താന്റെ തല കണ്ടവരാരാണ്? ശൈത്താന്റെ തല, ശൈത്താന്റെ തല കണ്ടിട്ടില്ലല്ലോ നമ്മള്. പക്ഷേ അതൊരു ഒരു വികൃതമായ, ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപമാണ് എന്ന ഒരു ധാരണ മനുഷ്യന്റെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾക്ക് ഈ തലയിലേക്ക് നോക്കിയാൽ അങ്ങനെ ഒരു തല പോലെ അനുഭവപ്പെടുന്നതാണ്, യാതൊരു കൃത്യതയും അതിനില്ല, അലസമായി കിടക്കുന്ന പ്രകൃതമാണ്. ഇന്നിങ്ങനെ വ്യാപകമായി നമ്മളത് കാണുക. പള്ളിയിലൊക്കെ വരുന്ന സമയത്ത്, പള്ളികളിലൊക്കെ വരുന്ന സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ തലമറക്കാനുള്ള ഒരു സംവിധാനത്തോടുകൂടിയാണ് വരേണ്ടത്. ഇനി ആരെങ്കിലും മറന്നുപോയാൽ ഒരു തലമറക്കാനുള്ള സംവിധാനം പള്ളിയിലൊക്കെ നമ്മൾ സ്ഥാപിക്കാറുണ്ട്. ഒരു തൊപ്പിയോ, അത് തുണിന്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും ഒരു തൊപ്പി അവിടെ ഉണ്ടാകാറുണ്ട്, തലമറക്കാനുള്ള ഒരു സംവിധാനം. അത് സുന്നത്തായ വിഷയമാണ് തലമറക്കൽ. ആ തൊപ്പിയോ മറ്റോ വെക്കുന്നത് കൊണ്ട് നമ്മൾ ചിലപ്പോ ചില തലകളൊന്നും കാണുന്നില്ല എന്നല്ലാതെ, എന്താണ് മുടിയുടെ രൂപം, എന്താണ് മുടിയുടെ പ്രകൃതം, ചില ഭാഗത്ത് തീരെ ഉണ്ടാവില്ല, ചില ഭാഗമൊക്കെ. ഇപ്പൊ ഇങ്ങനെ ഈ കാട് വെട്ടുന്ന മെഷീൻ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് അറിയില്ല കേട്ടോ, കാടുകളൊക്കെ ഇങ്ങനെ വെട്ടുന്ന മെഷീൻ ഇല്ലേ, ഒരു മെഷീൻ അതിങ്ങനെ വെച്ചു കൊടുത്താല് വളരെ വേഗം അങ്ങനെ കാടൊക്കെ ഇങ്ങനെ വെട്ടിത്തീരും. അപ്പൊ ഇങ്ങനെ ഒരു മെഷീൻ കൊണ്ടുവന്നാൽ ഇയാളുടെ തലക്ക് വെച്ചു കൊടുത്താൽ നന്നായി ഉപകരിക്കും തോന്നുന്ന തരത്തിലുള്ള മുടികൾ, ആ മുടിയും പ്രകൃതവുമുള്ള ആളുകൾ ഇങ്ങനെ വ്യാപകമാണ്. അതിന് ചെറുപ്പവും വലുപ്പവും യുവാവും വൃദ്ധനൊന്നും ഒന്നും മാറ്റമില്ലാത്ത, വ്യത്യാസമില്ലാത്ത ഒരവസ്ഥാവിശേഷം സംജാതമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ചെറിയ കുട്ടികൾ വരെ ആ സ്റ്റൈൽ എന്താണ് എന്ന് ബാർബർ ഷോപ്പിൽ നിന്ന് ബാർബറോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കുകയല്ല, അത് ഇസ്ലാമിൽ
അതിന്റെ സംസ്കാരത്തിലും അതിന്റെ പ്രകൃതത്തിലും അനുവദിക്കപ്പെട്ട ഒന്നല്ല. കുറെ ഭാഗം ഇങ്ങനെ കുറച്ച്, കുറെ ഭാഗം ഇങ്ങനെ കൂട്ടി, അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണമുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് ഉത്തമ സംസ്കാരത്തെ മനുഷ്യന്റെ തലയിൽ, മനുഷ്യന്റെ വസ്ത്രത്തിൽ, മനുഷ്യന്റെ വേഷവിധാനങ്ങളിൽ, മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നമ്മളെ പഠിപ്പിക്കുന്ന മതമാണല്ലോ ആ മതം. അതുകൊണ്ട് തന്നെ അവന്റെ തല എങ്ങനെയായിരിക്കണം, തലയിലെ മുടി എങ്ങനെയായിരിക്കണം, തലയിൽ മുടി വെച്ചവൻ അത് എന്ത് ചെയ്യണം, ഇതൊക്കെയും പഠിപ്പിക്കുന്ന മതമാണ് മനുഷ്യന്റെ ബാഹ്യതലം. അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുന്നത് തന്നെ ഇതിലും നല്ല ഒരു സൃഷ്ടിപ്പ് നടത്താൻ ലോകത്ത് ഒരു വ്യക്തിക്കും കഴിയില്ല. സൃഷ്ടാവ് ഒരുവൻ മാത്രമാണ്. ആ റബ്ബ് അവനെ പോലെ രൂപം നൽകാൻ ഒരു വരയ്ക്കുന്ന ആർട്ടിസ്റ്റിനും കഴിയില്ല. ഒരു ചായം കളറ് കൊടുക്കുന്ന ഒരു മനുഷ്യനും ചായം പൂശുന്നവരും അത് സാധ്യമല്ല. ലോകത്ത് കഴിയാത്ത ഒരു പ്രവർത്തനമാണ്, ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, ആ സൃഷ്ടിപ്പിനെ അലങ്കോലപ്പെടുത്തുന്ന രീതികൾ മനുഷ്യൻ സ്വീകരിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ നോക്കൂ, അവിടുന്ന് യാത്ര പോകുന്ന സമയത്ത് ആ യാത്രയിൽ കൂടെ കരുതുന്ന കുറെ വസ്തുക്കളുണ്ട്. ആ സാധനങ്ങളിൽ കണ്ണാടിയുണ്ട്, ചീർപ്പുണ്ട്. ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുത്തെ കണ്ണാടി നോക്കുക, ചീർപ്പ് കൊണ്ട് അവിടുത്തെ തലമുടി താടി അത് ചീകി വൃത്തിയാക്കി വെക്കുക എന്ന ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പഠിപ്പിക്കുകയാണ്. എന്തിനാണിത്? മനുഷ്യന്റെ ബാഹ്യതലത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന ഭംഗിയെ, ഇതൊരു ഭംഗിയുള്ള ലോകമാണ്. മനുഷ്യന്റെ പ്രകൃതം ഒരു ഭംഗിയുള്ള പ്രകൃതമാണ്. അവന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അതിനെ നമ്മൾ നശിപ്പിക്കാൻ, അലങ്കോലപ്പെടുത്താൻ, വികൃതമാക്കാൻ ഒരിക്കലും പാടുള്ള വിഷയമല്ല. അത് എത്രത്തോളം നിലനിർത്താൻ കഴിയും എന്നാണ് മനുഷ്യൻ പരിശ്രമിക്കേണ്ടത്. അനുവദനീയമായ വിധത്തിൽ അങ്ങനെ ബാഹ്യമായ നന്മകളെ ലോകത്തിന്റെ മുന്നിൽ നിലനിർത്താൻ പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അഴുറത്ത് മറക്കണല്ലോ. അവർത്ത് മറക്കാൻ നിസ്കരിച്ചാൽ നിസ്കാരം ശ്രീയാവൂല. അവർത്ത് മറക്കാൻ നിസ്കരിച്ചാൽ നിസ്കാരം ശ്രീയാവൂല. സ്ത്രീകൾ അവരുടെ മുഖം മുൻകൈയും ഒഴിച്ചുള്ള എല്ലാ ഭാഗവും നിസ്കാരത്തിൽ മറക്കൽ അവർക്ക് നിർബന്ധമാണ്. പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കളുടെ ഇടയിലുള്ള ഭാഗം മുഴുവനും അത് മറക്കൽ നിർബന്ധമാണ്. ആ ഭാഗം മറഞ്ഞു എന്ന് ഉറപ്പു വരാൻ പൊക്കളും അതുപോലെ തന്നെ മുട്ടും അതും മറച്ച് അവൻ നന്നായി നല്ല ശ്രദ്ധയിലാകണം നിസ്കാരത്തിലേക്ക് പോകേണ്ടത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഈ വസ്ത്രധാരണെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാണ്, എല്ലാ നിസ്കാരത്തിന്റെ സന്ദർഭങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം സ്വീകരിക്കണേ. വസ്ത്രം മനുഷ്യന് അലങ്കാരമാണ്, മനുഷ്യന് അലങ്കാരമാണ് വസ്ത്രം എന്ന് പറയുന്നത്. അല്ലാഹു അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കിതാബുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ ഒരു പ്രത്യേകമായ അധ്യായം കാണാൻ കഴിയും. എന്താണ് അതിലുള്ളത്? ലിബാസ് സീനത്തിനെ പറ്റിയുള്ള അധ്യായം. ഹദീസിന്റെ കിതാബുകളൊക്കെ ചർച്ച ചെയ്യുകയാണ്. ലിബാസ് സീനത്ത് എങ്ങനെയായിരിക്കണം, നിലനിർത്തേണ്ടത് എങ്ങനെയാണ്, അത് സ്വീകരിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്നുള്ള പാഠങ്ങളെ പഠിപ്പിക്കുന്ന പ്രത്യേകമായ അധ്യായങ്ങളെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അത് വിശദീകരിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യന് അലങ്കാരമാണ് വസ്ത്രം എന്ന് പറയുന്നത്. ആ വസ്ത്രം അവൻ അലങ്കാരമായ വിധത്തിൽ ധരിക്കേണ്ടതാണ്. വസ്ത്രം കൊണ്ട് മനുഷ്യൻ മനുഷ്യനെ അലങ്കോലപ്പെടുത്താൻ പാടില്ല, അവന്റെ പ്രകൃതത്തെ വികൃതപ്പെടുത്താൻ പാടില്ല. വസ്ത്രം ധരിക്കാതെയും അവന്റെ ഭംഗിയെ അവൻ നശിപ്പിക്കാൻ പാടില്ല. ഒരാൾ തീരെ വസ്ത്രം
ധരിക്കാൻ ഇങ്ങനെ ഇവിടെ അങ്ങനെ വന്നിരുന്നാല് അയാളിൽ ഒരു ഭംഗിയും നമ്മൾ കാണില്ല, ഒരു ഭംഗിയും ഇല്ല. നമുക്ക് കുറെ കഴിയുമ്പോൾ വെറുപ്പ് ഇങ്ങനെ തോന്നുക. അത് ആണ് അതിന്റെ പ്രകൃതി എന്ന് പറയുന്നത്. വസ്ത്രം വേണ്ട എന്ന് പറയുന്ന ലോകത്തുള്ള എത്രയോ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ അവര് വസ്ത്രമില്ലാതെ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വസ്ത്രം ധരിച്ച് അതുകൊണ്ട് മതിയാക്കി ശരീരത്തിന്റെ സിംഹഭാഗവും. ആണാണെങ്കിൽ ആണ് കുറച്ചും കൂടി ചിലപ്പോൾ മറിച്ചിട്ടുണ്ടാവും, പെണ്ണ് തീരെ മറിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ചില നാടുകൾ, ആ നാടുകളുണ്ട്. നമ്മുടെ നാട്ടിൽ അത്തരം ആളുകൾ ഉണ്ടാകാം. നേരത്തെ അങ്ങനെ നാടുകൾ കുറെ ലോകത്ത് പലയിടങ്ങളിലും ഉണ്ട്. ഇപ്പോ അത്തരം സംസ്കാരങ്ങളൊക്കെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു കാലമാണല്ലോ. ഏത് നാട്ടിലുള്ള സംസ്കാരം നമുക്ക് അറിയാനും മനസ്സിലാക്കാനും പറ്റിയ ഒരു സാഹചര്യം ലോകത്ത് നിലനിൽക്കുകയാണ്. അതിന്റെ എല്ലാ സംവിധാനങ്ങളും സോഷ്യൽ മീഡിയയുടെ വ്യാപനത്തോടുകൂടെ, ഇന്റർനെറ്റിന്റെ വ്യാപനത്തോടുകൂടെ, ഗ്ലോബലൈസേഷന്റെ വ്യാപനത്തോടുകൂടെ ലോകത്ത് സംജാതമായിട്ടുള്ള ഒരു വിശേഷമാണ് ഈ പറയുന്നത്. എവിടെ എന്ത് സംസ്കാരം ഉണ്ടോ, ആരെങ്ങനെ വസ്ത്രം ധരിക്കുന്നുണ്ടോ, ആരെങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ആരെങ്ങനെ ഉറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ഉറങ്ങുന്നില്ലേ, എല്ലാ വിഷയവും ലോകത്ത് അറിയാൻ പറ്റിയ ഒരു സംവിധാനം ഇന്നിങ്ങനെ നിലനിൽക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ഏത് രാജ്യത്തെ പറ്റിയും അറിയാം. ആ രൂപത്തിൽ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ കുറെ ആളുകൾ അവരെ വസ്ത്രം ധരിക്കാതെ, അങ്ങനെ വസ്ത്രം ധരിക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാര് അവരെ കാണുമ്പോ, കുറെ ഇങ്ങനെ കാണുമ്പോ ഒരുതരം മറപ്പ് മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാകുകയാണ്. എന്താ കാരണം? അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞതാണ് വസ്ത്രം അത് അലങ്കാരമാണ്, മനുഷ്യന്റെ അലങ്കാരമാണ്. ആ വസ്ത്രം അവൻ ധരിക്കുകയാണ് വേണ്ടത്. മനുഷ്യന് അള്ളാഹു നൽകിയ ഈ ബോഡിയെ സംരക്ഷിച്ച് അതിന്റെ ഭംഗിയിൽ നിലനിർത്തുന്നതിന് ആവശ്യമായ വസ്ത്രമെന്ന അലങ്കാരത്തെ അവൻ സ്വീകരിച്ചിരിക്കണം. ആ അലങ്കാരം അവന് ആവശ്യമാണ്. ഇങ്ങനെ ലോകത്ത് മനുഷ്യന്റെ ശരീരത്തിൽ ബാഹ്യമായി അവൻ പ്രകടിപ്പിക്കേണ്ടുന്ന അലങ്കാരങ്ങൾ, ആ അലങ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീട് പോലെ അലങ്കാരമാണ് ആവശ്യമാണ്. വീട് ആവശ്യമാണ്, അലങ്കാരമാണ്. മനുഷ്യന് ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അവന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റിയ അവന്റെ മസ്കൻ എന്ന് പറയുന്ന ശാന്തിയുടെ കേന്ദ്രം എന്ന് പറയുന്ന അവന്റെ ബൈത്ത്, അവന്റെ മബീത്ത്, അവന് രാപ്പാർക്കാൻ പറ്റിയ വീട്, ആ വീട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ചെറുപ്പക്കാരായ ആളുകൾ അവരിങ്ങനെ ഒരു തറവാട്ടിൽ തന്നെ ഇങ്ങനെ കൂടിക്കഴിഞ്ഞു പോകുന്നതിനെ പറ്റി തന്നെ ആലോചിക്കുന്നതിന് പകരം കുറച്ചൊരു വിശാലതയ്ക്ക് വേണ്ടി അവർ വീട് വെക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നതുകൊണ്ടാണല്ലോ വീടിന്റെ എണ്ണമൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആവശ്യമാണ്. എല്ലാ കാലത്തും ഒരു വീട് തന്നെ കൂടാൻ കഴിയില്ലല്ലോ. അപ്പോ ആളുകൾ കൂടുതൽ ഉണ്ടാകുമ്പോ അംഗസംഖ്യക്കനുസരിച്ചുകൊണ്ട് വീടുകൾ വർദ്ധിക്കും. അങ്ങനെ വീടുകൾ മനുഷ്യന്റെ ആവശ്യമാണ്. ഭൗതിക ലോകത്തിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് അതെല്ലാം. ഹാദിം അനുവദിക്കപ്പെട്ട വിഷയമാണ്. ആവശ്യമുള്ളവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതേ മർക്കബ് ആവശ്യക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വാഹനം, ആ വാഹനം അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്ന വിഷയമാണ്. ഹദീസുകളിൽ പരാമർശിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഭൗതിക ലോകത്ത് പ്രകടമായി കാണുന്ന നന്മകൾ, ആ നന്മകളെ ശരിയായ വഴിയിലൂടെ സംശീകരിക്കണമെന്ന് പറയുമ്പോഴും ഞാനിവിടെ നിങ്ങളുടെ എന്റെ മുന്നിലേക്ക് എടുത്തു വെക്കുന്ന വിഷയം, മനുഷ്യന് ഒരു ആത്യന്തികമായ അടിസ്ഥാനപരമായ ഒരു നന്മയുണ്ട്. അടിസ്ഥാനപരമായ ഒരു നന്മ, ഒരു വലിയ നന്മ. എവിടെയാണ് ആ നന്മ വേണ്ടത്? കയ്യിൽ അത് കാണുന്നില്ല. കയ്യിലല്ലാതെ പ്രകടമായി കാണുന്നത്, മുഖത്തിലല്ല അത് പ്രകടമായി കാണുന്നത്, കാലിലല്ല പ്രകടമായി കാണുന്നത്, വസ്ത്രത്തിലല്ല പ്രകടമായി കാണുന്നത്, വാഹനത്തിലല്ല വീടിലല്ല, മനുഷ്യന്റെ ആന്തരികമായ മേഖലയിൽ കാണുന്ന വലിയ നന്മയാണ്. അതാണ് മനുഷ്യന്റെ കൽബിന്റെ നന്മ, ഹൃദയത്തിന്റെ നന്മ. മനുഷ്യൻ പാരത്രിക ലോകത്ത് വിജയിക്കാൻ അനിവാര്യമായ നന്മ. ഈ നന്മയെ പറ്റിയാണ് നിരന്തരം ബുദ്ധിമാനായ മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു കൊണ്ടിരിക്കേണ്ട വിഷയവും അത് തന്നെയാണ്.
നിരന്തരം ആലോചിക്കേണ്ട വിഷയം. ആ വിഷയം എന്താണ്? മനുഷ്യന്റെ ആന്തരികമായ നന്മയാണ്, ഹൃദയത്തിന്റെ നന്മയാണ്. എവിടെ ബാഹ്യതലത്തിൽ നന്മ വന്നില്ല എങ്കിലും, അഥവാ അവന്റെ വസ്ത്രം നന്നായില്ല എങ്കിലും, അവന്റെ വീടിന് വലിയ അവൻ വിചാരിച്ചതുപോലെയുള്ള ആവശ്യത്തിനുള്ള വിശാലത കിട്ടിയില്ല എങ്കിലും, അവൻ വളരെ ഭൗതിക ലോകത്ത് ഞെങ്ങി ഞെരുങ്ങിയവനാണ് എങ്കിലും, അവന്റെ ആന്തരികമായ നന്മ അവനുണ്ടോ? ആത്യന്തിക വിജയം അവന് ഉറപ്പാണ്. നേരെ പുറത്ത് ഭൗതിക ലോകത്ത് എല്ലാ നന്മയും കാണാനുണ്ട്, പുറം ലോകത്ത് എല്ലാ നന്മയും കാണുന്നുണ്ട്. ആന്തരികമായി ഹൃദയവുമായി ബന്ധപ്പെട്ട നന്മയില്ലെങ്കിലോ, അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന നന്മ, ആ നന്മ അവനില്ല. രാജയത്തിന്റെ കാരണമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഭൗതിക ലോകത്തിന്റെ നന്മ, ആ നന്മയൊന്നും കിട്ടാത്ത ഒരു മനുഷ്യന് ആന്തരികമായ നല്ല നന്മയുണ്ട്, ഹൃദയത്തിന്റെ നന്മയുണ്ട്. എന്നാൽ അവൻ വിജയിച്ചവനാണ്. ഭൗതികതയുടെ എല്ലാ നന്മയുമുണ്ട്, പക്ഷേ ആന്തരികമായി അവന് യാതൊരു നന്മയും ലഭിക്കുന്നില്ല. എന്നാൽ അവന്റെ കാര്യം അപകടമാണ്. ഇതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ, സൂഫികളായ ആളുകൾ, ഔലിയാക്കളായ ആളുകൾ, സുദ്ദീഖുകളായ ആളുകൾ എല്ലാവരും പേടിക്കുന്നു, ഭയക്കുന്നു. എന്താണ് ഭയത്തിന്റെ കാരണം? ആ ഭയത്തിന്റെ കാരണം വേറെയൊന്നുമല്ല, അവരുടെ ഹൃദയം പണച്ചറപ്പിന്റെ അരികിൽ സ്വീകരിക്കപ്പെട്ടതാണോ? അതുകൊണ്ടല്ലേ ഇന്നല്ലാഹ ലാ യംദുറു ഇലാ അജ്സാബിക്കും വഇലാ വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല, നിങ്ങളുടെ ശരീരത്തിലേക്കല്ല, വലാകി യംദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളെ ഹൃദയങ്ങളിലേക്കാണ് റബ്ബിന്റെ നോട്ടം. തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം അതാണ്. ഈ ബാഹ്യതലത്തിലേക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞ ആ നോട്ടം, ബാഹ്യത്തിൽ നന്മ വേണ്ടെന്നല്ല, അതൊരു വലിയ വിഷയമാണ്, ഉണ്ടാകേണ്ടുന്ന കാര്യമാണ്. പക്ഷേ ആ നന്മയ്ക്ക് വേണ്ടി ആന്തരികമായ ശുദ്ധിയെ മാറ്റിവെച്ചിട്ടുണ്ടോ? ആന്തരികമായ ശുദ്ധി വരുത്തിയില്ലയോ? നിന്റെ ബാഹ്യത്തിലെ ഒരു നന്മ കൊണ്ടും ഒരു ഗുണവും ഉപകാരവും ഇല്ല. നിന്റെ ബാഹ്യമായ ഒരു പ്രകടനത്തിലും യാതൊരു ഗുണവും ലഭിക്കാനില്ല. പേടിയാണ് മഹാന്മാരായ ആളുകൾക്ക്. അതുകൊണ്ട് അവരുടെ ഹൃദയം പടപടക്കുന്നു. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, എന്താണ് ഒരു നല്ല മനസ്സിന്റെ അടയാളങ്ങൾ? എന്താണ് ഒരു നല്ല മനസ്സാണോ നമുക്കുള്ളത് എന്നതിന്റെ തെളിവെന്താണ്? മുഅ്മിനീങ്ങളെ, നല്ല മനസ്സ് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ചിന്തിക്കുന്നുണ്ടല്ലോ. ഒരു നല്ല മനസ്സിന്റെ അടയാളം എന്താണ്? മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട്, അവന്റെ ഹൃദയത്തിലേക്ക് തട്ടുന്ന ഒരു വാക്ക് പറഞ്ഞാൽ, അവനെ സംബന്ധിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ, അവനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ, അവന് നന്മ ലഭിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ, അത് പുറങ്കാലുകൊണ്ട് അവൻ തട്ടിക്കളയൂല. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ് ഖുർആൻ പറയുന്നത്? പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ആശയം എന്താണ്? ആരാണ് മുഅ്മിനീങ്ങൾ?
ആരാണ് സത്യവിശ്വാസികൾ? യഥാർത്ഥ വിശ്വാസം ഹൃദയത്തിൽ ഉൾക്കൊണ്ട ആളുകൾ ആരാണ്? അതിന്റെ തെളിവെന്താണ്? ഹൃദയം നന്നായി എന്നതിന്റെ അടയാളം എന്താണ്? അല്ലദീന, അവർ ഒരു വിഭാഗം ആളുകളാണ്. എന്താണ് അവരുടെ തെളിവ്? അവരുടെ സ്ഥിതി വിശേഷം, അവരുടെ വിശേഷണം. ഇദാദു കിറല്ലാ, അല്ലാഹുവിനെ പറയപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ പറ്റി അവരോട് ബോധിപ്പിക്കപ്പെട്ടാൽ, ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ, വജിലത്തു കുലൂബുഹും, അവരുടെ ഹൃദയം പടപടക്കുന്നു, പേടിച്ചു വറക്കുന്നു, ഹൃദയം പേടിക്കുകയാണ്. അങ്ങനെയുള്ള ഹൃദയം, ആ ഹൃദയത്തിന്റെ ഉടമകളായ ആളുകൾ അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്? കൽബിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിനെ അവരോട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം ഇങ്ങനെ പേടിച്ചു വറക്കുകയാണ്. നമ്മൾ എപ്പോഴെങ്കിലും അള്ളാനെ ഓർത്തിട്ട് പേടിച്ച് കരഞ്ഞിട്ടോ മുഅ്മിനീങ്ങളെ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണല്ലോ. അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ ഓർമ്മിച്ചിട്ട് ഏത് നേരമാണ് നമുക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നത്? എപ്പോഴാണ് കണ്ണുനീര് വന്നത്? നമ്മളെ സുഹൃത്ത് മരിച്ചപ്പോ കണ്ണുനീരിൽ വന്ന ആളുകളില്ലേ? ഭാര്യ മരിച്ചപ്പോ കരഞ്ഞു പോയവരില്ലേ? ഭർത്താവ് മരിച്ചപ്പോ കരയാത്ത സഹോദരിമാരുണ്ടോ? ഉമ്മ മരിച്ചപ്പം കരഞ്ഞു പോയില്ലേ? ബാപ്പ മരിച്ചപ്പം കരഞ്ഞില്ലേ? സഹോദരന്മാരെ, സഹോദരിമാരെ, മക്കള് മരിച്ചപ്പോൾ കരയാത്തവരുണ്ടോ? ഇങ്ങനെ ഏതെല്ലാം സമയങ്ങളിലാണ് കരഞ്ഞു പോയത്? നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ കരഞ്ഞു പോയവരാണ് ആളുകൾ. എല്ലാ മനുഷ്യരും എത്രയെത്ര നേരങ്ങളിലാണ്? വിശപ്പ് കൊണ്ട് കരഞ്ഞവർ വേറെയുണ്ട്, ദാഹം വന്ന് കരഞ്ഞവർ വേറെയുണ്ട്, രോഗത്തിന്റെ പേരിൽ കരഞ്ഞ ആളുകൾ എത്രയാണ്, രോഗം വന്നതിന്റെ പേരിൽ കരഞ്ഞു പോയ ആളുകൾ എത്രയാണ്, ഒരു തലവേദന വന്നിട്ട് കരഞ്ഞ ആളുകൾ എത്രയാണ്, പല്ല് വേദനിച്ചിട്ട് കരഞ്ഞു പോയ ആളുകൾ എത്രയാണ്, കണ്ണിന് വേദന വന്നിട്ട് കരഞ്ഞവരെത്രയാണ്, ചെവി വേദന വന്നിട്ട് ഉറക്കമൊഴിച്ച് കരഞ്ഞ ആളുകൾ എത്രയാണ്? പക്ഷേ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ട് കരഞ്ഞ ആളുകൾ? അങ്ങനെയുള്ള ആളുകൾ എത്രയാണ് മുഅ്മിനീ? മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, എത്ര ആളുകളുണ്ട്? അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണല്ലോ, പടച്ചോന്റെ ചോദ്യത്തിന് മറുപടി പറയണല്ലോ, വിചാരണ വരാനുണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഒന്ന് വിചാരണ നടത്തിയിട്ട് റബ്ബിനോടൊന്ന് തൗബ ചെയ്ത് മാപ്പ് ചോദിക്കണല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞ മനുഷ്യന്മാർ എത്രയാണ്? അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും, അതുകൊണ്ടാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, രണ്ട് കണ്ണുകൾ, ആ കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കൂല. രണ്ട് കണ്ണുകൾ, ആ കണ്ണുകൾ നരകത്തിൽ കിടക്കൂല. രണ്ട് കണ്ണിന് നരകല്ല, നിഷിദ്ധമാണ്. കണ്ണ് എന്ന് പറഞ്ഞാൽ ആ കണ്ണ് ഉൾക്കൊള്ളുന്ന ശരീരം, കണ്ണ് മാത്രം എടുത്തിട്ട് നരകത്തിലൂടെ ആയിരാണിരിക്കുക എന്നുള്ളതല്ലോ. ആ കണ്ണ് ഉൾക്കൊള്ളുന്ന ശരീരത്തിന് നരകമില്ല, നരകം നിഷിദ്ധമാണ്. ഏതാണ് ഒരു കണ്ണ്? അഴിനു സഹറത്തു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുണ്ടോ, ആ കണ്ണിന് നരകമില്ല എന്നാണ്. അല്ലാന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണ്, ഫീ സബീലില്ലാഹിൽ ഉറക്കമൊഴിച്ച കണ്ണ്, അങ്ങനെ ഒരു കണ്ണ് നമുക്കുണ്ടോ? കല്യാണ പാർട്ടി നടക്കുമ്പോ, കല്യാണം നടക്കുന്ന സമയത്ത് സൽക്കാരം നടക്കുന്ന വീടുകളിൽ ഉറക്കമൊഴിഞ്ഞ് പരിചയമുള്ള എത്ര ആളുകളുണ്ട്? ഗാനമേള നടക്കുമ്പോ ഉറക്കമൊഴിഞ്ഞ് എത്ര ആളുകളുണ്ട്? ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് ഉറക്കമൊഴിഞ്ഞ് എത്ര ആളുകളുണ്ട്? ചെറുപ്പക്കാരെ, നമ്മൾ ആലോചിക്കണം. യുവാക്കളെ, വളരെയധികം ആലോചിക്കണം. എത്രയോ നേരങ്ങളിൽ അങ്ങനെ നമ്മുടേത് രാവുകളിൽ ഉറക്കമൊഴിച്ച് നമ്മൾ കിടന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുന്നിലുള്ള മൊബൈലിന്റെ മുന്നിൽ നിരന്തരം സമയം ചെലവഴിച്ച് ഉറക്കം ഒഴിച്ച എത്ര എത്ര ആളുകളുണ്ട്?
പക്ഷേ ദീനിന്റെ വിഷയത്തിൽ ദീനിന്റെ മാർഗത്തിൽ ഫീസബീലില്ല. ഉറക്കമൊഴിച്ച ആളുകൾ എത്രയാ? ഔലിയാക്കളും മഹാന്മാരും സ്വാലിഹീങ്ങളും അങ്ങനെ ഉറക്കമൊഴിച്ച ആളുകളാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഉസ്താദാകുന്ന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് വീട്ടിൽ വരുന്നു. ഉസ്താദിനെ സൽക്കരിക്കാനാണ്, വിരുന്നു കൊടുക്കാനാണ്. മകളോട് വീട്ടുകാരോട് പറഞ്ഞു, വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, വലിയ വലിയാണ് പുതുബാണ്, വലിയ കറാമത്തിന്റെ ഉടമയാണ്, വലിയ കറാമത്തിന്റെ ഉടമയാണ്. ആ കറാമത്തിന്റെ ഉടമയായ എന്റെ ഉസ്താദാണ് ഇന്ന് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. വീട്ടുകാർ വലിയ സന്തോഷത്തിലാണ്. വലിയൊരു മഹാൻ വരുന്നല്ലോ വീട്ടിൽ, വലിയൊരു ആലിമ വരുന്നല്ലോ വീട്ടിൽ, നല്ല ഒരു സാലിഹായ മനുഷ്യൻ, ഒരു വലിയ വരുന്നല്ലോ വീട്ടിൽ എന്ന വല്ലാത്ത സന്തോഷമാണ്. ആ സന്തോഷത്തിൽ ഉസ്താദിനെ സൽക്കരിക്കുന്നതിന് വേണ്ടി അവരൊക്കെ ഒരുങ്ങുന്നു. എല്ലാ സൽക്കാരങ്ങളും നൽകിയിട്ട് രാത്രിയിൽ ഉസ്താദ് കിടന്നുറങ്ങുന്നു. ഉറങ്ങാൻ വേണ്ടി റൂമിൽ പോകുന്നു. ആ റൂമിൽ ഉസ്താദ് എന്താണ് ചെയ്യുന്നത്? അതായത് ഉസ്താദ് ഉറങ്ങുകയാണോ, നിസ്കരിക്കുകയാണോ, ഖുർആൻ ഓതുകയാണോ എന്ന് അറിയാൻ പറ്റിയ രൂപത്തിൽ മകൾ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണത്തിൽ രാവിലെ സമയത്ത് ബാപ്പയെ വിളിച്ച് അഹമ്മദ് ബിൻ അംബൽ തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളല്ലേ വലിയ അഴലിമാണ്, വലിയ വലിയാണ്, വലിയ കുത്തുബാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉസ്താദ്, പക്ഷേ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടില്ല. അള്ളാഹുവിന്റെ മുന്നിൽ തഹജ്ജുദ് നിസ്കാരത്തിന് വലിയ പ്രത്യേകതയും പുണ്യവും ഉണ്ടല്ലോ. പാതിരാവിൽ എഴുന്നേറ്റ് നിസ്കരിക്കാത്ത മഹാന്മാരുണ്ടോ? അമ്പിയാക്കൾ മുഴുവനും നിസ്കരിച്ചു പോയി ആ നിസ്കാരം, സ്വാലിഹീങ്ങൾ മുഴുവനും നിസ്കരിച്ചു പോയി നിസ്കാരം, അതേ മഹാന്മാർ നിസ്കരിച്ചു ആ നിസ്കാരം. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള ആ നിസ്കാരം, അതിന്റെ മഹത്വവും പ്രതിഫലവും എന്താണ്? ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅ ബിമാ കാനൂ യഅമലൂൻ. അതാണ് അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത്. ഏത് പ്രതിഫലം? ഒരു കണ്ണിനും ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. തഹജ്ജുദിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? അത് മനുഷ്യന്റെ മനസ്സിനെ ഉൾക്കൊള്ളാനും ചിന്തിക്കാനും കഴിയാൻ കഴിയാത്ത വിധത്തിൽ അത്രയും വലിയ പ്രതിഫലമാണ് റബ്ബ് നൽകുന്നത്. ഒരു മനുഷ്യനും അത് രൂപപ്പെടുത്താൻ കഴിയൂല. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅ ബിമാ കാനൂ യഅമലൂൻ. അവര് ചെയ്ത തഹജ്ജുദിന്റെ പാതിരാവിലുള്ള നിസ്കാരത്തിന്റെ, അത്താഴ നേരത്തുള്ള നിസ്കാരത്തിന്റെ, സുബഹിയുടെ ഭാഗ്യ വിളിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ച രണ്ടരക്കഴത്തിന്റെ, ആ രണ്ടരക്കഴത്തിന്റെ പ്രതിഫലം നിനക്ക് അറിയാൻ കഴിയില്ല. നിന്റെ മനസ്സിന് അത് രൂപപ്പെടുത്താൻ കഴിയില്ല. ഒരാൾക്കും ഇന്നതാണെന്ന് പറയാൻ കഴിയില്ല. അത്രയും വലിയ പ്രതിഫലമാണ് നൽകപ്പെടാൻ പോകുന്നത്. അല്ലാഹു ഖുർആനിൽ ലോകത്തെ പഠിപ്പിക്കുന്നു വലിയ പ്രതിഫലമാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ നിലനിർത്താൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആളുകളൊന്നും തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കാറില്ല, അവരിൽ ഒന്നും ഒഴിഞ്ഞു പോകാറില്ല. അത്രയും അവർ കെയർ ചെയ്യുകയാണ്, സൂക്ഷിക്കുകയാണ്, അത് സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. ഒഴിഞ്ഞു പോയാൽ അവർക്ക് വല്ലാത്ത പേടിയാണ്, ബേജാറാണ്, വിഷമമാണ്. കാരണം ഇത്ര വലിയ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്ത അവരെ വല്ലാതെ പിടികൂടുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അങ്ങനെ ലോകത്ത് എല്ലാ
മഹാന്മാരും നിസ്കരിച്ച ഈ നിസ്കാരം, അമ്പിയാക്കൾ നിസ്കരിച്ച നിസ്കാരം, അതിനൊരു നിബന്ധന ഉണ്ട്. രാത്രിയിൽ ഒരല്പനേരമെങ്കിലും ഉറങ്ങണം, തൂങ്ങിയെങ്കിലും ഒന്ന് ഉറങ്ങണം, ആ ഉറക്കമുണ്ടാകണം. എന്നാലേ ആ തഹജ്ജുദ് അവനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായി വരുന്നുള്ളൂ എന്നാണ്. ഉസ്താദ് നിസ്കരിച്ചത് കണ്ടില്ല, ബാപ്പയോട് ചോദിക്കുന്നു, ബാപ്പ ഉസ്താദിനോട് ചോദിക്കുന്നു, ഇന്നലത്തെ രാത്രി ഉറങ്ങിപ്പോയോ? എന്താണ് ഉസ്താദിന്റെ പ്രതികരണം? എന്താണ് ഉസ്താദിന്റെ പ്രതികരണം? മറുപടി എന്താണ്? ഇന്നലത്തെ രാത്രിയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ പറ്റിയുള്ള ചിന്തയിൽ എനിക്ക് ഉറക്കം വന്നില്ല, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, നേരം വെളുക്കുവോളം സുബഹിയുടെ ബാങ്ക് വരെ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ ആ വിഷയത്തിൽ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അതിന്റെ മസലകൾ ഓരോന്ന് ഇസ്തിബാത് ചെയ്ത് അതിൽ നിന്ന് നിർദ്ധാരണം നടത്തി ലോകത്തിന്റെ ആ അറിവ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഗവേഷണത്തിലാണ് എന്റെ ഇന്നലത്തെ രാത്രി കഴിഞ്ഞു പോയത് എന്ന് പറയുമ്പോൾ ആ കണ്ണിൽ ഒരു നേരം പോലും ഒരു തൂങ്ങിയുറക്കം പോലും ആ കണ്ണിനെ പിടികൂടിയില്ല, ശരീരത്തെ പിടികൂടിയില്ല. ആ കണ്ണ് അതേ റബ്ബിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറങ്ങാതെ ഉറക്കമൊഴിച്ചു പോയ കണ്ണ്, ഈ കണ്ണിന് നരകമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ദീനിന്റെ ഒരു ഖിദ്മത്തിന്റെ പ്രശ്നം വരുമ്പോൾ, ഒരു സേവനത്തിന്റെ വിഷയം വരുമ്പോൾ അവിടെ നല്ല ഹിമ്മത്തിലും മനക്കരുത്തിലും ഉറക്കമൊഴിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? അതൊരു നല്ല ലക്ഷണമാണ്, അതൊരു നല്ല അടയാളമാണ്. ദീനിന്റെ ഒരു പ്രശ്നം വരുന്ന നേരം അവിടെ നിങ്ങൾക്ക് ഉറക്കം വരാതെ ഉറക്കമൊഴിച്ച സ്വഹാബിമാരുടെ ചരിത്രം ഓർമ്മ വരുന്നുണ്ടോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് രാത്രിയിൽ ഉറക്കമൊഴിച്ച് ഹിജറ പോയ റസൂലുള്ളാഹിനെ ഓർമ്മ വരുന്നുണ്ടോ? പകലിൽ കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? കൂടെ സിദ്ദീഖുൽ അക്ബർ തങ്ങള് ഗാറ സൗറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി തങ്ങൾക്ക് വിശ്രമിക്കാൻ മടി വെച്ചു കൊടുക്കുന്ന, കാല് വെച്ചു കൊടുക്കുന്ന നേരത്തും ഉറങ്ങാതെ ഇരുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഓർമ്മ വരുന്നുണ്ടോ? ആ ഓർമ്മയിൽ നമുക്കൊരല്പനേരമെങ്കിലും ഉറക്കമൊഴിക്കാൻ കഴിയുന്നുണ്ടോ? ആ കണ്ണിന് നരകമില്ല. പറയുന്നത് ആരാണ്? സ്വാദിഖുൽ മസ്ദൂഖ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇതൊരു കണ്ണാണ്. ഇതാ രണ്ടാമത്തെ കണ്ണ് ഏതാണ്? രണ്ടാമത്തെ കണ്ണ് ഏതാണ്? വഅയ്നുൻ ബഖത് മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയന്ന് അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ്. ആ കണ്ണിന് നരകമില്ല. അല്ലാഹനെ പേടിക്കണം. ജോലി കിട്ടാത്തതിന്റെ പേരിൽ മാതാവ് കരയല്ല, പിതാവ് കരയല്ല, ഇഖാമ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലല്ല, പാസ്പോർട്ട് കിട്ടാത്തതിന്റെ പേരിലല്ല, ജോലി തരപ്പെടാത്തതിന്റെ പേരിലല്ല, പരീക്ഷയിൽ പാസ്സാകാത്തതിന്റെ പേരിലല്ല. വലിയൊരു പരീക്ഷ വരാറുണ്ടല്ലോ, ആ പരീക്ഷയിൽ വിജയിക്കുമോ എന്ന പേടിയുടെ പേരിൽ കരഞ്ഞിട്ടുണ്ടോ? ആ കരഞ്ഞ കണ്ണിനും നരകമില്ല. അതാണ് നല്ല ധീരം. ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ആയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ, ആ സമയത്ത് അതാ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. സാദത്തു ഈമാനാ, ഈമാൻ ഏറുകയാണ്.
അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ ഓതി കേൾപ്പിക്കുന്ന സമയത്ത് ലോകത്ത് ഒരുപാട് ധിക്കാരികൾ കഴിഞ്ഞുപോയി, ലോകത്ത് ഒരുപാട് പണക്കാര് കഴിഞ്ഞുപോയി, ലോകത്ത് ഒരുപാട് സമ്പന്നരായ ആളുകൾ കഴിഞ്ഞുപോയി. കം തറക്കൂ മിൻ ജന്നാതിൻ വഴിയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫിഹാ ഫാകിഹീൻ ഫമാ ബഖത് അലൈഹിംസ് സമാഉ والارض وما كانوا من المنظرين അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു എത്രയെത്ര തോട്ടങ്ങൾ ഒഴിവാക്കി പോയ ആളുകൾ, ലോകത്ത് എത്രയെത്ര തോട്ടങ്ങളെ ഇവിടെ വിട്ടേച്ചു പോയ ആളുകളുണ്ട്, എത്രയോ തോട്ടങ്ങൾ. കം തറക്കൂ മിൻ ജന്നാതിൻ, എത്ര തോട്ടങ്ങളാണ് ഇവിടെ ഒഴിവാക്കി പോയത്, 100 ഏക്കറും 200 ഏക്കറും തോട്ടങ്ങൾ ഇവിടെ ഒഴിവാക്കി പോയ ആളുകൾ. വഴിയൂനിൻ അരുവികൾ, അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഒഴുകുന്ന അരുവികൾ, ആ അരുവികളൊക്കെ ഒഴിച്ചിട്ട് പോയ ആളുകൾ, ലോകത്ത് എത്രയാണ് മുഅ്മിനീങ്ങളെ, എത്രയാണ് അവർ കഴിഞ്ഞുപോയത്, എന്താണ് അവരുടെ സമ്പൽ സമൃദ്ധി, എന്താണ് അവരുടെ അഭിവൃദ്ധി, എന്താണ് അവരുടെ ഐശ്വര്യം, എന്താണ് അവരുടെ പ്രതാപം, എന്താണ് അവരുടെ ജീവിതത്തിന്റെ നിലവാരം. ഈ ഭൗതിക ലോകത്തെ എല്ലാം തികഞ്ഞ ആളുകളാണ്. കം തറക്കൂ മിൻ ജന്നാതിൻ വഴിയൂൻ വസുറൂഇൻ, കൃഷിയിടങ്ങൾ എത്രയാണ് അവർ ഒഴിച്ചിട്ട് പോയത്, വമഖാമിൻ കരീം, നല്ല നല്ല ഭവനങ്ങൾ, പാർപ്പിടങ്ങൾ, ആ പാർപ്പിടങ്ങൾ ഇവിടെ ഒഴിവാക്കി പോയ എത്ര ആളുകളാണ്. വനഅമത്തിൻ കാനൂ ഫിഹാ ഫഖീൻ, അവരനുഭവിച്ച അനുഭൂതികളും നിഅമത്തുകളും അനുഗ്രഹങ്ങളും എത്രയാണ് ഇവിടെ ഒഴിവാക്കി പോയത്. എത്ര രാജാക്കന്മാര് ഫിർഔനെ പോലെ, നംറൂദിനെ പോലെ, എത്ര സമ്പന്നന്മാര് ഖാറൂനെ പോലെ ലോകത്ത് കഴിഞ്ഞുപോയി. അവരുടെ തോട്ടങ്ങൾ അവിടെ, അവരുടെ തോപ്പുകൾ അവിടെ, അവരുടെ അരുവികൾ അവിടെ, അവരുടെ ഗോപുരങ്ങളും കൊട്ടാരങ്ങളും എവിടെ, ഒന്നും ലോകത്ത് അവര് കൊണ്ടുപോയില്ല. എല്ലാം ഇവിടെയുണ്ട്. പോകുന്ന നേരത്ത് വലിയ മുതലാളിയാണ് പോകുന്നതെന്ന പേരിൽ ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല. പണക്കാരന് വേണ്ടി ഒരല്പനേരം ഇവിടെ അവശേഷിപ്പിക്കട്ടെ അവരെ എന്നൊരിക്കലും ചിന്തിച്ചില്ല. കണ്ടില്ലേ, ഇതാണ് ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. എന്താണ് ആ സ്ഥിതി വിശേഷം? ലോകത്ത് വലിയ വലിയ ഭരണാധികാരികളായ ആളുകൾ, ലോകത്തെ അടക്കി ഭരിച്ച ആളുകൾ, അലക്സാണ്ടർ ചക്രവർത്തിയെ പോലുള്ള ആളുകൾ, എന്തേ സ്വന്തം മാതാവ് പലപ്പോഴും വിളിക്കും, എന്നിട്ട് പറയും, മോനെ ഒന്ന് നിന്നെ കാണണമല്ലോ, ഒന്ന് നിന്നെ കാണണമല്ലോ. ചക്രവർത്തിയോട് ചക്രവർത്തി പറയുന്ന മറുപടി, ഓ മാതാവേ, ഒരു രാജ്യവും കൂടി ഞാനൊന്ന് കീഴ്പ്പെടുത്തിക്കോട്ടെ, എന്നിട്ട് നമുക്ക് സംഗമിക്കാം. മാതാവ് ഉള്ളിടത്ത് നിന്ന് 24 മണിക്കൂറിന്റെ വഴി ദൂരമാണ് രാജകീയ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഉള്ളത്. എപ്പോൾ വിളിച്ചാലും പറയും, ഒരു 24 മണിക്കൂർ. ഏത് സമയത്തും പറയുന്ന വാക്ക് അതാണ്, ഏത് നേരത്തും പറയുന്ന വാക്ക് അതാണ്, ഒരു 24 മണിക്കൂറ് കൂടി എനിക്ക് തരുമോ. എന്നാൽ ഒരു രാജ്യവും കൂടി വെട്ടിപ്പിടിക്കാൻ എനിക്ക് അവസരം തരുമോ, ഒരു രാജ്യവും കൂടി ഞാൻ കീഴ്പ്പെടുത്തിക്കോട്ടെ. ഇങ്ങനെ ലോകത്ത് മുഴുവനും വെട്ടിപ്പിടിച്ച് തന്റെ സാമ്രാജ്യത്തെ വികസിപ്പിച്ചു കൊണ്ടുപോയ ചക്രവർത്തി മാരകമായ രോഗത്തിൽ കിടക്കുന്ന നേരത്ത് ഇതാ നിങ്ങൾ ഇപ്പോൾ മരിക്കാൻ പോവുകയാണ്. നിമിഷങ്ങൾക്കകം, മണിക്കൂറുകൾക്കകം ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറയുന്ന ഒരേ ഒരു വാക്ക്, ആ വാക്ക് എന്താണ്? ആ വാക്ക് വേറെയൊന്നുമല്ല, ആ വാക്ക് വേറെയൊന്നുമല്ല, അദ്ദേഹം പറയുന്ന ഒരേ ഒരു വാക്ക്, എന്റെ ഈ രാജകീയ കൊട്ടാരത്തിലെ മുഴുവൻ സമ്പത്തും ഞാൻ നിങ്ങൾക്ക് തരാം, എനിക്കൊരു 24 മണിക്കൂർ ജീവൻ നിലനിർത്തി തരണം. പവിഴങ്ങളും മുത്തുകളും മരതങ്ങളും രക്തങ്ങളും നിങ്ങൾക്ക് തരാം, സ്വർണത്തിന്റെ ും കട്ടികളും നിങ്ങൾക്ക് തരാം, ഒരു 24 മണിക്കൂർ നേരം എനിക്കൊരു ചെറിയ താമസം നിങ്ങൾ ചെയ്തു തരുമോ, നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിലെ സകലമായ വിജ്ഞാനത്തിന്റെ ചെപ്പുകളും തുറന്നെടുത്ത് എന്റെ ഈ ശ്വാസം ഒന്ന് നിലനിർത്തി 24 മണിക്കൂർ കൊണ്ടുവന്നാൽ എന്റെ മാതാവ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്,
ആ പുറപ്പെട്ട മാതാവ് എന്നെ പോൾ അന്വേഷിക്കുമ്പോഴും ഇതാ അടുത്ത ഒരു രാജ്യം കൂടി എന്റെ അധീനതയിൽ വന്നതിന് ശേഷമെന്ന് ഞാൻ പറയുന്ന ഞാൻ ഇപ്പോൾ ആ മാതാവ് എന്റെ അരികിൽ വേണ്ടുന്ന നേരമാണ്. എനിക്ക് ആ മാതാവിന്റെ മുഖമൊന്ന് കണ്ടിട്ട് വേണം ലോകത്തോട് വിട പറയാൻ. അതുകൊണ്ട് ഒരു 24 മണിക്കൂർ എന്റെ ജീവൻ നിലനിർത്തിത്തരുമോ? സാധ്യമല്ല. മിനൽ മുല്ലരീ, നീ കോടീശ്വരനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ, നീ സമ്പന്നനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ, നീ വലിയ അധികാരത്തിന്റെ ഉടമയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിനക്ക് 24 മണിക്കൂർ പോയിട്ട്, 24 മിനിറ്റ് പോയിട്ട്, 24 സെക്കൻഡ് പോലും നിനക്ക് അവശേഷിപ്പിക്കപ്പെടൂല. ഈ ദൃഷ്ടാന്തങ്ങൾ ലോകത്തെ വിവരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വലിയ ദൃഷ്ടാന്തമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതുകൊണ്ടാണ് അലക്സാണ്ടർ ചക്രവർത്തി പറയുന്നത്, എന്റെ ശവമഞ്ചവും വഹിച്ചു പോകുന്ന നേരത്ത് എന്റെ 2 കൈകൾ പുറത്തേക്ക് നിങ്ങളിട്ട് രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവനും വഴിയോരങ്ങളിൽ എനിക്ക് അതേ റീത്തുകൾ സമർപ്പിക്കാൻ അനുശോചനങ്ങൾ നേരാൻ വേണ്ടി നിൽക്കുന്ന ജനക്കൂട്ടത്തിന്റെ മുന്നിലേക്ക് ഒഴിഞ്ഞുകിടക്കുന്ന കാലിയായ എന്റെ കൈ അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കണേ. ഈ രാജ്യങ്ങൾ മുഴുവനും വെട്ടിപ്പിടിച്ചതിന്റെ പേരിൽ, ഈ ലോകത്ത് വലിയ ചക്രവർത്തിയായതിന്റെ പേരിൽ, ഈ ലോകത്ത് വലിയ അധികാരങ്ങൾ സ്ഥാപിച്ചെടുത്തതിന്റെ പേരിൽ ഞാൻ മരിക്കുന്ന നേരത്ത് ഒന്നും കൊണ്ടുപോകുന്നില്ല. ലോകത്ത് മനുഷ്യരെ ആർത്തി പൂണ്ട മനുഷ്യരെ അത്യാർത്തി കൊണ്ട് ലോകത്ത് മുഴുവനും മടക്കി മരിക്കണമെന്ന് ചിന്തിക്കുന്ന ജനസമൂഹമേ, ലോകത്ത് മരിക്കുന്ന നേരത്ത് ഞാൻ പോലും ഒന്നും കൊണ്ടുപോകുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന സന്ദേശം അവർക്ക് നൽകുന്നതിന് എന്റെ കാലിയായ കരങ്ങളെ പുറത്തേക്ക് ശവമഞ്ചത്തേക്ക് തൂക്കിയിടണമെന്ന് പറയുന്ന ഭരണാധികാരി ചക്രവർത്തി, ഈ ചക്രവർത്തിയെ പോലെ ലോകത്ത് കഴിഞ്ഞു പോയ എത്ര ഭരണാധികാരികളാണ്! അവരെന്ത് കൊണ്ടുപോയി ലോകത്ത് നിന്ന്? ഒന്നും അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, ഒരു വസ്തുവും അവർക്ക് എടുത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഈ ദൃഷ്ടാന്തങ്ങൾ, മുഅ്മിനാണോ, ശുദ്ധ പ്രകൃതിക്കാരനാണോ, നല്ല മനസ്സിന്റെ ഉടമയാണോ, അവന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്, അവന്റെ ഈമാൻ വർദ്ധിച്ചു വർദ്ധിച്ച് ഏറിയേറി വരികയാണ്. അവന് അള്ളാഹുവിലുള്ള വിശ്വാസം അത് അചഞ്ചലമായി ഒന്നുകൂടി നിലനിൽക്കുകയാണ്. അതാണ് മോമിനിന്റെ പ്രകൃതി, അതാണ് നല്ല മനസ്സിന്റെ ഉടമയുടെ അവസ്ഥാവിശേഷം. നല്ല കാര്യങ്ങൾ അവരോട് പറയപ്പെട്ടാൽ അതിങ്ങനെ കേട്ടില്ല എന്ന സ്വഭാവം നല്ല മനസ്സിന്റെ ഉടമയ്ക്ക് ഉണ്ടാവൂല. ചിലത് നമ്മൾ കാണല്ലേ, എത്ര പറഞ്ഞാലും അതൊരു മൈൻഡ് ചെയ്യൂല. അതിങ്ങനെ അവരിങ്ങനെ ഒരു ചെവി കൊണ്ട് ഇങ്ങനെ കേട്ട് തരുമ്പോണെങ്കിൽ നമുക്ക് വേണ്ടി തൽക്കാലം ഒരു ആശ്വാസത്തിന് വേണ്ടി സ്വീകരിക്കൂല. അവർക്കൊരു പേടിയുമില്ല, എനിക്ക് ആരെയും പേടിയില്ല, എനിക്കിവിടെ പേടിക്കാൻ ആരെയും ആരുമില്ല എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ, ലോകത്തെ ഏറ്റവും വലിയ പേടിയുള്ള ആളുകൾ അവരാണ്. കാരണം അവരെ പോലെ പേടിയുള്ള ആളുകൾ വേറെ ഒരാളും ഇവിടെ ഇല്ല. ഒരു തലവേദന വന്നു നോക്കട്ടെ അവരെ പേടി കാണാൻ, ഒരു വിഷമം വന്നു നോക്കട്ടെ അവരെ പേടി കാണാൻ. എത്ര ധിക്കാരവും അഹങ്കാരവും പ്രകടിപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യനാണോ, എത്ര ഫാഷനുകൾ ഉൾക്കൊണ്ട പെണ്ണാണോ, ഏത് കോളേജുകളിലും ക്യാമ്പസുകളിലും അവളുടെ സൗന്ദര്യ പ്രദർശനം നടത്തുന്നവളാണോ, ഏത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എന്റെ ധീരതയും എന്റെ ശൗര്യവും എന്റെ അഴകും എന്റെ എല്ലാ പ്രൗഢിയും ഞാൻ പ്രകടിപ്പിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരനാണോ, എന്റെ അഭ്യാസങ്ങളും കഴിവുകളും ലോകം കാണട്ടെ എന്ന് കരുതുന്നവനാണോ, ഒരു ചെറിയ നേരത്തെ രോഗത്തിന്റെ മുന്നിൽ തളർന്ന് തരിപ്പണമാകുന്ന